സുധിയുടെ വിയോഗം ഇന്നും തീരാവേദനയെ അവശേഷിക്കുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന മഹേഷ് കുഞ്ഞുമോനും ബിനു അടിമാലിയും അപകടം നില തരണം ചെയ്ത് പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അതിനിടെയാണ് ഇന്നലെ എറണാകുളത്ത് വെച്ച് നടന്ന മിമിക്രി താരങ്ങളുടെ മീറ്റിംഗിൽ ബിനു അടിമാലി പങ്കെടുത്തത്. കണ്ണടച്ചാൽ ഇപ്പോഴും മുന്നിൽ തെളിയുന്ന സുധിയുടെ മുഖവും അവസാന നിമിഷങ്ങളുമെല്ലാം വേദനയോടെ പങ്കുവച്ചപ്പോൾ ശരിക്കും കണ്ണീരൊഴുക്കുകയായിരുന്നു വേദിയിലിരുന്ന കൂട്ടുകാരും. ആ മീറ്റിംഗിൽ അകാലത്തിൽ വിടവാങ്ങിയ സുബി സുരേഷിനും സുധിക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച ചിത്രം നെഞ്ചുകലങ്ങുന്ന വാക്കുകളോടെ പങ്കുവച്ചിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു. എൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ, ആരേലും കണ്ടായിരുന്നോ എന്ന് രേണുവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ നെഞ്ചിടറിയാണ് സുധിയുടെ സുഹൃത്തുക്കൾ നിന്നത്. പരിപാടി കഴിഞ്ഞപ്പോൾ ഹൃദയം തകരുന്ന വേദനയിലാണ് ബിനു അടിമാലി അടക്കമുള്ളവർ രേണുവിനോടും മക്കളോടും സംസാരിച്ചത്. ഈ മീറ്റിങ്ങിൽ വരാൻ സുധിച്ചേട്ടൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു വച്ചിരുന്നു. ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ സുധിയും പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയായിരുന്നു ഇത്. ആ വേദന പങ്കുവച്ച് രേണു പങ്കുവച്ചെത്തിയ ചിത്രത്തിന് താഴെ നിരവധി പേരാണ് വേദനയോടെ കമൻറ്റുകൾ ചെയ്യുന്നത്. അവർ രണ്ടുപേരും സ്വർഗത്തിലിരുന്ന് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാകൂ എന്നാണ് സുബിയുടെയും സുധിയുടെയും ചിത്രം കണ്ട് ഒരു ആരാധകൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സുധിച്ചേട്ടൻ പോയിയെന്ന് ആര് പറഞ്ഞു? സുധിച്ചേട്ടൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. സുധിച്ചേട്ട, നിങ്ങൾ പോയെന്ന് വിശ്വസിക്കുവാൻ വയ്യ. സുധിച്ചേട്ടൻ എങ്ങോട്ടും പോയിട്ടില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഞാൻ മരിക്കുന്നതുവരെ നിങ്ങൾ ചിരിപ്പിച്ച ഓരോ സന്തോഷങ്ങളും ഞങ്ങൾ ഓരോ മലയാളികളുടെയും മനസ്സിലുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരെപ്പറ്റി നല്ലത് പറയും. അതാണ് നമ്മുടെ സമൂഹം. സുധിച്ചേട്ടൻ എന്ന മഹാപ്രതിഭ ഇന്നും എന്നും ഞങ്ങളിലൂടെ ജീവിച്ചിരിക്കും. ദൈവം എന്ന മഹാശക്തി ആ കുടുംബത്തിന് സമാധാനം നിറഞ്ഞ ദിവസങ്ങൾ കൊടുക്കട്ടെ. ചേട്ടൻ എങ്ങോട്ടും പോയിട്ടില്ല ചേച്ചി എന്നു പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻറ്റുകളാണ് രേണുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആരാധകർ ചെയ്യുന്നത്. സുധിയുടെ വിയോഗം നൽകിയ വേദനയിൽ നിന്നും ഇനിയും കരകയറാനാവാതെ വിതുമ്പുകയാണ് സുധിയുടെ ഭാര്യയും മക്കളുമെല്ലാം. ഒരു നിമിഷം തകർന്നുപോയ ജീവിതം ഇനി എവിടെ തുടങ്ങണമെന്ന് അറിയാതെ ഉഴലുകയാണ് സുധിയുടെ പ്രിയപ്പെട്ടവർ. വടകരയിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത സംഭവം നടന്നത്. രാവിലെ എത്തുമെന്നറിയിച്ച ഫോൺ വെച്ച സുധിയുടെ വിയോഗ വാർത്തയാണ് അടുത്ത ദിവസം രേണുവിനെ തേടിയെത്തിയത്. സുധിച്ചേട്ടനാണ് എൻ്റെ ലോകം, ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല. മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അവരെ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീടില്ലെന്ന് സുധിച്ചേട്ടനെ എപ്പോഴും സങ്കടപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ പോകുമെന്ന് എപ്പോഴും സുധിച്ചേട്ടൻ പറയുമായിരുന്നു. സുധിച്ചേട്ടൻ പോയി എന്ന യാഥാർത്ഥ്യം ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നും രേണു പറഞ്ഞിരുന്നു. പ്രണയിച്ച് വിവാഹിതരായവരാണ് രേണുവും സുധിയും. ഭാര്യ ഉപേക്ഷിച്ചതിനെക്കുറിച്ചും മകനെ നോക്കുന്നതിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിന് അമ്മയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് സുധി ആദ്യമായി രേണുവിനോട് ചോദിച്ചത്. സന്തോഷത്തോടെയാണ് അവരുടെ കൂടെ കൂടിയത്. അമ്മയെന്നാണ് കിച്ചു ആദ്യം കണ്ടപ്പോൾ മുതൽ രേണുവിനെ വിളിച്ചത്. രണ്ടാനമ്മയാണ് എന്ന് പറയുന്നതും രേണുവിന് ഇഷ്ടമല്ല. സ്വന്തം അമ്മ തന്നെയാണ് എന്നാണ് രേണു പറയുന്നത്.